ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സുഡാനിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരുടെ ഒഴിപ്പിക്കൽ തുടരുന്നതായും എല്ലാ ഇന്ത്യക്കാരെയും സുരക്ഷിതമായി പെട്ടെന്ന് നാട്ടിലെത്തിക്കുമെന്നും ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ സൗദി അറേബ്യയ്ക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നതായും ജിദ്ദയിൽ നടന്ന പത്രസമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞു. സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ ഓപ്പറേഷൻ കാവേരി വഴി നാട്ടിലെത്തിക്കുന്ന നടപടിയാണ് പുരോഗമിക്കുന്നത്. ആകെ 3400 ഇന്ത്യക്കാരാണ് സുഡാനിൽ ഉണ്ടായിരുന്നത്. അതിൽ ഇന്നലെ രാവിലെ വരെ 1100 ഇന്ത്യക്കാരെ ജിദ്ദയിലെത്തിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് 606 പേർ ഇതിനകം ഇന്ത്യയിലെത്തി. സുഡാനിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട കണ്ണൂർ സ്വദേശി ആൽബർട്ട് അഗസ്റ്റിന്റെ കുടുംബമടക്കം 27 മലയാളികളും ഇതിൽ ഉൾപ്പെടും. വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കി. ഓപ്പറേഷൻ കാവേരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നിർദ്ദേശപ്രകാരം വളരെ സുഗമമായി സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒഴിപ്പിക്കൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടം എന്ന് പറയാവുന്നത് ഖാർത്തൂമിനും പരിസരത്തൊക്കെയുള്ള സംഘർഷ മേഖലകളിൽ നിന്ന് അവരെ താരതമ്യേന സംഘർഷം കുറഞ്ഞ മേഖലകളിലേക്ക് എത്തിക്കുക, അവിടെ നിന്ന് 800 കിലോമീറ്ററോളം അകലെയുള്ള പോർട്ട് സുഡാനിലേക്ക് എത്തിക്കുക, പിന്നീട് പോർട്ട് സുഡാനിൽ നിന്ന് ജിദ്ദയിലേക്ക്, ജിദ്ദയിൽ നിന്ന് നാട്ടിലേക്ക്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളിൽ ഏതാണ്ട് 1100 പേർ ഇതിനകം ജിദ്ദയിലെത്തി കഴിഞ്ഞു. 600 പേർ ജിദ്ദയിൽ നിന്ന് നാട്ടിലെത്തി കഴിഞ്ഞു. സുഡാനിലുള്ള എംബസി ഉദ്യോഗസ്ഥർ സുരക്ഷിതരാണെന്നും അവർ ഇന്ത്യക്കാരെ സഹായിക്കുന്നതിനായി മുഴുവൻ സമയം രംഗത്തുണ്ടെന്നും സൗദി ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് പൂർണമായുള്ള സഹകരണമാണ് ലഭിക്കുന്നതെന്നും സൗദിയുടെ സഹകരണത്തിന് കേന്ദ്ര സർക്കാരിന്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നതായും മന്ത്രി പറഞ്ഞു. അപ്പൊ ഈ പ്രവർത്തനങ്ങളിൽ ഏതാണ്ട് 1100 പേർ ഇതിനകം ജിദ്ദയിലെത്തി കഴിഞ്ഞു. 600 പേർ ജിദ്ദയിൽ നിന്ന് നാട്ടിലെത്തി കഴിഞ്ഞു. സുഡാനിൽ നിന്ന് ജിദ്ദയിലെത്തുന്നവരെ സ്വീകരിക്കാനും മറ്റും ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരോടൊപ്പം ജിദ്ദയിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി സാമൂഹിക സാംസ്കാരിക സംഘടനകളും രംഗത്തുണ്ട്. ഇവരുടെ സേവനങ്ങൾ മഹത്തരമാണെന്ന് ഓപ്പറേഷൻ കാവേരിക്ക് നേതൃത്വം നൽകുന്ന മന്ത്രി പറഞ്ഞു. അതോടൊപ്പം ഇന്ത്യൻ സമൂഹത്തിലെ സാമൂഹ്യ സംഘടനകൾ, സന്നദ്ധ പ്രവർത്തകർ, മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള മലയാളികൾ INS സുമേധയെ സ്വീകരിക്കാനടക്കം എത്തിച്ചേർന്നു എന്നുള്ളത് അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യം. സുൽഫിഖറുദായ്, അമൃത ന്യൂസ്, ജിദ്ദ.